ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിൾ എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് മാഗി നൂഡിൽസ്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവർക്കും തന്നെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും. എന്നാൽ ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ്: 1/2 കപ്പ് ക്യാപ്സിക്കം ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, 1/2 കപ്പ് ബീൻസ് ചോപ്പ് ചെയ്തത്, 1 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാഗിയുടെ മസാല നൂഡിൽസാണ്. നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഓയിൽ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഒരു ചെറിയ സവാള കനം കുറച്ച് നേരിയതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഈ പാക്കറ്റിൽ തന്നെ മാഗിയുടെ മസാല എന്ന് പറഞ്ഞ ചെറിയൊരു പാക്കറ്റിലുണ്ടാവും. അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ കുറച്ച് എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മസാലപ്പൊടിയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സവാള ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്ക് നന്നായിട്ട് വഴറ്റാം. വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റ് നമുക്ക് പാനൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. 3 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പാൻ്റെ മൂടി മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 3 ചെറിയ പാക്കറ്റ് നൂഡിൽസാണ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിൽ തന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും എന്തോരം വെള്ളം യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു പാക്കറ്റിന് 1/2 കപ്പ് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ 3 പാക്കറ്റിന് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നൂഡിൽസിൻ്റെ പാക്കറ്റിൽ തന്നെയുള്ള മസാല പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലയെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നൂഡിൽസ് നമ്മൾ മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ തുറന്ന് വെച്ച് തന്നെ നമുക്ക് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഞാൻ നൂഡിൽസിൽ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, കാരണം ഈ മസാലയിൽ നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നൂഡിൽസിൽ വെള്ളമെല്ലാം വറ്റിയൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടുതൽ ഡ്രൈ ആയി പോകരുത്, ഈ ഒരു കുഴഞ്ഞിരിക്കുന്ന പാകത്തിൽ വേണം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാൻ. കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. റെഡിയായ നൂഡിൽസ് നമുക്ക് ഇതുപോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ പക്ഷേ 2 മുട്ടയും കൂടി ഇതിലേക്ക് സ്ക്രാമ്പിൾ ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നൂഡിൽസ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാത്രത്തിലുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. മുട്ട വറുത്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോഴേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചിക്കി വറുത്തെടുക്കണം. രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി വെതറി കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി റെഡിയായ നൂഡിൽസ് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അവസാനം നമുക്കിതിൻ്റെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയിട്ട് ഗാർണിഷ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടുന്നതിന് ടൊമാറ്റോ സോസ്, ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. വളരെ രുചികരമായ നമ്മുടെ മാഗി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.